ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടുനോക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ മക്കളൊക്കെ സ്കൂളിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു കട്ടൻ ചായയൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും അതുപോലെ വറുത്തരച്ച കടലക്കറിയാണ് കേട്ടോ. പിന്നെ മക്കൾ സ്കൂൾക്കും ഇത് തന്നെയാണ് കൊണ്ടുപോയത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് അധികം അവർ ലഞ്ചിന് കൊണ്ടുപോവല്. ചോറും കാര്യങ്ങളൊന്നും കൊണ്ടുപോയാൽ കഴിക്കാത്ത കാരണം ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ കൊടുത്തയക്കൽ. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് ഉച്ചക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് മസാല വെച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇന്ന് എയർ ഫ്രൈയറിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. എയർ ഫ്രൈയറിലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കന് ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തേക്കണ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക്, പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പുളിയുള്ള തൈരാണെങ്കിൽ അതിൻ്റെ ആ ഒരു അളവൊന്ന് കുറച്ചാൽ മതി. ഞാനിവിടെ 4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടിയും ചതച്ചതാണ്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കണേ. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മിക്സ് ചെയ്യുന്ന വീഡിയോ ഒന്ന് കട്ടായി പോയതാണ് കേട്ടോ. ആ ഒരു മസാലയിലേക്ക് ആ ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ആ ചിക്കനിലെ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ ഇതാ ആ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ആക്കി ഇടുകയാണ്. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ക്ലീൻ ആക്കി ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഭാഗം ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്ലാന്റ് കുറച്ച് ചെടികളൊക്കെ അതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഫില്ലാക്കി വെച്ചുകൊടുത്തു. അങ്ങനെ ഇതാ കിച്ചണും നല്ല മൊത്തത്തിൽ തന്നെ നല്ലോണം ക്ലീൻ ആക്കി ഇട്ടുകണേ. ഇനിയിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ്ട് ബാക്കിയുള്ള പണികളൊക്കെ ഉച്ചക്കുള്ളത് കഴിഞ്ഞിരിക്കണേ. ഇതാ അരമണിക്കൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ എയർ ഫ്രൈയറിൽ തന്നെ ഉള്ള ഒരു ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ അതിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് അതിലേക്ക് ചിക്കൻ്റെ പീസുകൾ വെച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മുകൾക്ക് ജസ്റ്റ് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അധികമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകൾക്ക് കുറച്ച് കരിയേപ്പിൻ്റെലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് എയർ ഫ്രൈയർക്ക് വെച്ചുകൊടുക്കാം. ഇത് അഗാരോൻ്റെ എയർ ഫ്രൈയറാണ് കേട്ടോ, അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതാ അതിൽ തന്നെ ചിക്കൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ആക്കി കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തേക്കണേ. പിന്നെ ഇതാ ഒരു സാലഡും കൂടി റെഡി ആക്കിയിരിക്കണം കേട്ടോ. ഒന്നുമില്ല, കുക്കുംബറും ക്യാരറ്റും കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് സാലഡ് റെഡി ആക്കിയതാണ്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ലപോലെ തന്നെ ഫ്രൈ ആയി വന്നിരിക്കണേ. ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഓയിലും കാര്യങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് എയർ ഫ്രൈയറിൽ ചിക്കന് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ ഹെൽത്തിനും അടിപൊളിയാണ്, കഴിക്കാനും അടിപൊളിയാണ്.
അപ്പം എന്താ അതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നോൺ വെജ് എന്ത് കഴിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ ചെറുതായിട്ടെങ്കിലും സാലഡും കാര്യങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ ഇതാ ഞാൻ കാണിച്ചാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കനാണ്, കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ കിട്ടിയിരിക്കണേ. ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഓയിലിൻ്റെയും ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ എയർ ഫ്രൈയറിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ലഞ്ചും കൂടി ഒന്ന് കഴിക്കട്ടെ കേട്ടോ. ഇന്ന് മോരുകറിയും പയറുപ്പേരിയും അതുപോലെ ചിക്കൻ പൊരിച്ചതും സാലഡും. ഇനിയിപ്പോൾ ഇതാ ഇത് വൈകുന്നേരമാണ്, അപ്പോൾ അവക്കാഡോ ഉണ്ടായിരുന്നു ഒന്ന് പഴുത്തത്, അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് മിക്സിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിക്കണം കേട്ടോ. അതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഐസ്ക്രീം ചേർത്താലും മതി. എൻ്റെ കയ്യിൽ ഐസ്ക്രീം ഇല്ലാത്ത കാരണം വാനില എസൻസ് ചേർത്ത് കൊടുത്തതാണ്, എപ്പോഴും ഐസ്ക്രീം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇതാ പാലും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് സ്മൂത്തായിട്ട് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീമൊന്നും ചേർക്കാത്ത എന്നാൽ ആ ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് വരുന്ന അടിപൊളി അവക്കാഡോ ജ്യൂസാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയും, ജസ്റ്റ് ഒരു വാനില എസൻസ് ചേർക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.